ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ ആരോഗ്യനിലയെക്കുറിച്ച് വ്യാജവാർത്ത പ്രചരിപ്പിച്ച നാല് പേർ പിടിയിലായി. അമിത്ഷായുടെ പേരും ഫോട്ടോയും ഉപയോഗിച്ച് വ്യാജ ട്വിറ്ററിൽ അക്കൗണ്ട് ഉണ്ടാക്കി അതിലൂടെയായിരുന്നു വ്യാജ പ്രചാരണം നടത്തിയിരുന്നത്. അഹമ്മദാബാദിൽ നിന്നും ശനിയാഴ്ചയാണ് ഗുജറാത്ത് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അമിത്ഷാ അതീവ ഗുരുതര രോഗബാധിതനാണെന്ന രീതിയിലുള്ള ട്വിറ്ററായിരുന്നു ഇവർ പ്രചരിപ്പിച്ചിരുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഉൾപ്പെടെ പ്രാർത്ഥിക്കണമെന്നും ആയിരുന്നു ഇവരുടെ വ്യാജ പ്രചരണം. തുടർന്ന് വ്യാജ അക്കൗണ്ടിൽ നിന്നുള്ള ട്വിറ്ററിന്റെ സ്ക്രീൻഷോട്ട് ഇവർ സോഷ്യൽ മീഡിയകളിലും ഫേസ്ബുക്കുകളിലും പ്രചരിപ്പിച്ചതോടെ പാർട്ടി പ്രവർത്തകരും അഭ്യുതകാംക്ഷികളും ഇതേപ്പറ്റി അന്വേഷിക്കുകയും തുടർന്ന് മറുപടിയുമായി അമിത്ഷാ തന്നെ രംഗത്തെത്തുകയുമായിരുന്നു. താൻ ആരോഗ്യവാനാണെന്നും ഒരു രോഗവും ബാധിച്ചിട്ടില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ട്വിറ്ററിലൂടെ മറുപടി നൽകി. വാസ്തവത്തിൽ പലരും തന്റെ മരണത്തിനായി ആഗ്രഹിക്കുന്നുണ്ടെന്നും കൊറോണ വൈറസിനെതിരെ പോരാടുന്ന രാജ്യത്തിനൊപ്പം ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള ചുമതലകൾ നിർവഹിക്കുന്ന തിരക്കിലായതിനാൽ ഈ അഭ്യൂഹങ്ങൾക്ക് ശ്രദ്ധ നൽകിയിരുന്നില്ല എന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ വ്യക്തമാക്കി. തന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഇത്തരം കിംവദന്തികൾ തന്നെ കൂടുതൽ ശക്തനാക്കുകയുള്ളൂ എന്നും ഇത്തരം സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത് അവസാനിപ്പിക്കണമെന്നും എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും ആളുകളോട് അഭ്യർത്ഥിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാനും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവരോട് വിദ്വേഷമില്ല എന്നും തന്റെ ആരോഗ്യസ്ഥിതി അന്വേഷിച്ചവർക്കെല്ലാം നന്ദിയും അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു. സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. നീച പ്രവർത്തികളിലൂടെ അല്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് വരും തലമുറയ്ക്ക് മാതൃകയായി മാറാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.